കർത്താവ് ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പ്രേരണ തന്ന ഒരു ദൈവശബ്ദം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വഹിക്കുന്നുണ്ട്. അതെല്ലാം ഓരോന്നോരോന്നെടുത്ത് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. നമുക്ക് ആരെയും ഒന്ന് സൂക്ഷിക്കാനും പരിപാലിക്കാനൊന്നും കഴിയത്തില്ല. നമ്മുടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വഹിക്കാതെ അവരെ എടുത്ത് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഹൃദയം വിശാലമാക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിൻ്റെ സിംഹാസനത്തെ വലുതാക്കണം. നമ്മുടെ അകത്ത് നിന്ന് ഓരോരുത്തരെ അമേൻ എടുത്ത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവർ സുരക്ഷിതരാകുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിൻ്റെ സിംഹാസനം വലുതാകും. അമേൻ. സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം വലുതാകും. കർത്താവ് ഇന്ന് പറഞ്ഞ അവാക്കിതാണ്, കർത്താവിൻ്റെ സിംഹാസനം നിങ്ങളുടെ ഹൃദയത്തിൽ വലുതാക്കുക. യേശുവേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. ഹൃദയത്തിനകത്ത് പലരെയും വഹിക്കുന്നുണ്ട്. അമ്മേൻ. ജീവിതത്തിൽ പലരെയും ചുമക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിൽ ആരും സുരക്ഷിതരല്ല. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിലുള്ളവരെല്ലാം അപ്പൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. അപ്പൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ആർക്കും കഴിയുകയില്ല. ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ അമേൻ യശപ്പയെ അങ്ങയുടെ സിംഹാസനം വലുതാക്കുകയാണ്. അങ്ങ് രാജാതി രാജാവായും കർത്താതി കർത്താവായും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാഴുക. ആ വാഴ്ച എല്ലായിടത്തും എത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ.